തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജില്ലയിൽ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തോട്ടപ്പള്ളിയെ ഖനന ഭൂമിയാക്കാൻ സിപിഐഎമ്മിലെ ഉന്നതർ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ മത്സ്യബന്ധന തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച പ്രളയരക്ഷാ നടപടികൾക്ക് വിലങ്ങ് തടിയാവുകയാണ് കോൺഗ്രസ് എന്ന് സിപിഐഎം തിരിച്ചടിച്ചു. വർഷകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് പൊഴിമുറിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. എന്നാൽ ലീഡിംഗ് ചാനലിലെ ആഴം കൂട്ടാതെ പൊഴിമുറിക്കുന്നത് അശാസ്ത്രീയമാണ്. നീക്കം ചെയ്യുന്ന മണ്ണാകട്ടെ തീരത്ത് നിക്ഷേപിക്കാതെ ചവറയിലെ പൊതുമേഖലാ സ്ഥാപനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കരിമണൽ വേർതിരിക്കുന്നതിനായി തീരത്ത് സ്പൈറൽ യൂണിറ്റും സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതെല്ലാമാണ് തോട്ടപ്പള്ളിയെ കരിമണൽ ഖനന മേഖലയാക്കി മാറ്റാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന കോൺഗ്രസ് ആരോപണത്തിലെ പ്രധാന വാദങ്ങൾ. മന്ത്രിയും മറ്റുള്ളവരും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളിവിടെ ലീഡിംഗ് ചാനലിൻ്റെ ഒരിക്കലുമല്ല, ലീഡിംഗ് ചാനലിൻ്റെ ആഴം കൂട്ടുന്നതിനോട് എതിർപ്പില്ല. ആഴം കൂട്ടണം, അത് യുദ്ധകാലാടിസ്ഥാനത്തിലാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. വളരെ വേഗത്തിലാകണം. ആ സ്പിൽവേക്ക് കിഴക്കും പടിഞ്ഞാറുമുള്ള സ്ഥലത്ത് ആഴം കൂട്ടണം. പൊഴി മുറിക്കണം. പൊഴി മുറിച്ച് ജലമുഴുക്ക് സുഗമമാക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ മണ്ണ് കൊണ്ടുപോയി, ഖനനത്തിൻ്റെ മണ്ണ് കൊണ്ടുപോയി കരിമണൽ ഖനനത്തിന് കൊണ്ടുപോകുന്നതിനോടാണ് ഞങ്ങൾക്ക് വിയോജിപ്പ്. എന്നാൽ തീരദേശ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ധീവരസഭയിലെ ചില കോൺഗ്രസ് നേതാക്കളാണ് ഇതിന് പിന്നിലെന്നും സിപിഎം ആരോപിച്ചു. പുറക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ധീവരസഭയാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ എന്ന് വെച്ചാൽ ഭൂരിപക്ഷം വരുന്ന ധീവരസഭയുടെ നേതൃത്വം എന്ന് വെച്ചാൽ കോൺഗ്രസും ബിജെപിയുമാണ്. ഈ രണ്ട് കൂട്ടരുടെയും രാഷ്ട്രീയ താല്പര്യമല്ലാതെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു താല്പര്യവും ഇല്ല ഇതിന് പിന്നിൽ. മത്സ്യത്തൊഴിലാളികളുടെ ഒരു വീടിനും ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. പ്രളയരക്ഷാ നടപടികൾ മാത്രമാണ് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നടക്കുന്നതെന്ന സിപിഎം നേതൃത്വം ആവർത്തിച്ചു പറയുമ്പോഴും ലീഡിംഗ് ചാനലിന്റെ ആഴം കൂട്ടാതെ പൊഴി നീക്കം ചെയ്തിട്ട് എന്ത് കാര്യമെന്ന ചോദ്യം നിലനിൽക്കുന്നു. 24 ആലപ്പുഴ.